ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നീ ഒന്ന് നല്ലതുപോലെ ആലോചിച്ച് നോക്കിന്തു, എന്നോടൊന്ന് സഹകരിച്ചാൽ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം ഒരു പരിഹാരമാകും. നിനക്കും സുഖങ്ങളൊക്കെ അറിയണ്ടേ? ആരും ഒന്നും അറിയില്ല. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം ഞാൻ. ബാലചന്ദ്രൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ഒരു വിറയിലൂടെ തലകുനിച്ച് നിന്നു ഇന്ദു. വെപ്രാളം വേണ്ട, പതിയെ ആലോചിച്ച് മതി. സമ്മതമാണെങ്കിൽ വയ്യാതെ കിടക്കുന്ന നിൻ്റെ കെട്ടിയോടെ ചികിത്സ ചിലവ് മുഴുവൻ ഞാൻ നോക്കിക്കോളാം. സർജറിയും നടത്താം. മാത്രമല്ല, ഇനി ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി വീട്ടു ജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല നിനക്ക്. വാഗ്ദാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഇന്ദു ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. ഗൾഫിൽ പെയിൻ്ററായി ജോലി ചെയ്തിരുന്നാണ് ഇന്ദുവിൻ്റെ ഭർത്താവ് വിനോദ്. കുട്ടികൾ ആയിരുന്നില്ലെങ്കിലും സുഖജീവിതമായിരുന്നു അവരുടേത്. എന്നാൽ വിധി ഒരു വലിയ ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ ആ സന്തോഷത്തിനിടയിലേക്ക് കരിനീഴലായി വന്നു പതിച്ചു. ഉയരത്തിൽ ഇരുന്ന് ജോലി ചെയ്യവേ കാൽ തന്നെ വിനോദ് താഴേക്ക് വീണു. നട്ടലിന് സാരമായി പരിക്കേറ്റി കിടപ്പിലായിപ്പോയി. ഒരു സർജറിയോട് ചിലപ്പോൾ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഭീമമായ തുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും അതിനായി ആവശ്യപ്പെടുന്നത്. ഉള്ളതൊക്കെ വിറ്റു പിറക്കിയാലും പിന്നെയും വേണം ലക്ഷങ്ങൾ. ഇപ്പോൾ വരുമാനം പോലും നിലച്ച സാഹചര്യത്തിൽ വീട്ടു ജോലിക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്തു. കിട്ടുന്നതൊക്കെയും വിനോദിന് മരുന്ന് വാങ്ങാൻ പോലും തികയുന്നില്ല എന്നതാണ് സത്യം. ആദ്യമൊക്കെ വലിയ രീതിയിൽ സഹായിച്ച നാട്ടുകാർ പിന്നീട് ആ ഒരു പരിപാടി അവർ ചെയ്യുന്നില്ല. ഗൾഫിൽ സ്വന്തമായി ബിസിനസ്സുള്ള ബാലചന്ദ്രൻ സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ ആ വാഗ്ദാനങ്ങൾ വെറും വാക്കാവാൻ സാധ്യതയില്ല. ഭാര്യയാണെങ്കിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ഭാഗമായി സ്വന്തം വീട്ടിലാണ്. അവർ ഗർഭിണിയായിരിക്കുമ്പോഴാണ് സഹായത്തിനായി ഇന്ദു ആ വീട്ടിലേക്ക് എത്തിയത്. അന്ന് മുതൽ ബാലചന്ദ്രൻ്റെ കഴുകൻ നോട്ടം ഏറെ സഹിച്ചിട്ടുള്ളവളാണ് അവൾ. ഇപ്പോൾ താനൊന്ന് കണ്ണടച്ചാൽ ഒന്ന് വഴങ്ങിയാൽ ഒരു പക്ഷേ ആരും അറിയാതെ തൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടേക്കും. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സാകെ പുകയായിരുന്നു. അപ്പോഴും വിനോദിൻ്റെ മുഖം അവളുടെ ഉള്ളിൽ ഒരു നോവായി മാറി. ആ പാവത്തിനെ ചതിച്ചുകൊണ്ട് തനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? വല്ലാത്തൊരു ധർമ്മസംഘടനയായിരുന്നു അവൾ. വീട്ടിലെത്തി വിനോദിന് ആഹാരമൊക്കെ കൊടുത്ത് ഉറങ്ങാൻ കിടന്നപ്പോഴും അവളുടെ മനസ്സിൽ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എങ്ങനെ മറ്റൊരാൾക്ക് മുന്നിൽ ആ ഒരു വിറയിൽ ഇന്ദുവിനെ വല്ലാതെ തളർത്തി. എന്നാൽ ബെഡിൽ നിശ്ചിന്നായി കിടക്കുന്ന ഈ വിനോദിനെ ഒരു വട്ടം കൂടി നോക്കി പതിയെ പതിയെ അവളുടെ മനസ്സിൽ ആ ഉറച്ച തീരുമാനമെടുത്തു. അപ്പോഴേക്കും ഫോൺ ശബ്ദിച്ചു. പാതിരാത്തി ആരെന്ന് സംശയിച്ചു കൊണ്ട് ഫോൺ കയ്യിലെടുത്ത് ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തു ഇന്ദു. പിന്നാലെ വാട്സപ്പ് ചറപറ വോയിസ് മെസ്സേജ് വന്നു തുടങ്ങിയത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കിലേക്ക് ഇട്ടു. വിനോദ് കിടപ്പായതോടെ ഇതൊക്കെ പതിവാണ്. കാണാൻ സുന്ദരിയായൊരു പെണ്ണ് ആൺതുണ്ണയില്ലാതെ ഒറ്റയ്ക്കാകുമ്പോൾ ആ സമയത്ത് ഇത്തരം കോളുകളും മെസ്സേജുകളും സ്വാഭാവികം. പകൽ മാന്യന്മാർ പലരും രാത്രിയുടെ മറവിൽ അവളെ തേടിയെത്തിയിട്ടുണ്ട്. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിൽ ആഗ്രഹം മൂത്തു നോക്കി തുറന്നു ചോദിക്കാനുള്ള മാന്യത ബാലചന്ദ്രൻ കാട്ടി എന്നോർത്താണ് അവൾ ഉറക്കത്തിലേക്ക് ആഴുന്നത്. പിറ്റേന്ന് രാവിലെ ഉറച്ചൊരു തീരുമാനത്തോടെ പതിവിലും ഭംഗിയെ അണിഞ്ഞൊരുകയാണ് ഇന്ദു ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെന്നത്. ഇന്ദുവിൽ ആ മാറ്റം തനിക്കുള്ള ഗ്രീൻ സിഗ്നലാണെന്ന് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ടി വന്നില്ല ബാലചന്ദ്രൻ. താൻ നേരെ സുന്ദരിയായിട്ടുണ്ടല്ലോ, അപ്പോൾ തീരുമാനിച്ചു അല്ലേ? വഷളൻ ചിരിയോടെ അയാൾ എഴുന്നേൽക്കി പതിയെ അരികിലായി ചെന്നു നിന്നു. ഉള്ളതൊക്കെ വിറ്റു പെറുക്കിയാലും ഏട്ടൻ്റെ സർജറി എനിക്കൊരു 500,000 രൂപ കൂടി വേണം. അത് തരൂ സാർ എനിക്ക്. തന്നാൽ സാർ പറയുന്ന എന്തിന് ഞാൻ തയ്യാറ്? തൻ്റെ വാക്കുകൾ ബാലചന്ദ്രൻ മീഡിയ ഉണ്ടാക്കി അതിശയം കണ്ടു അമ്പരന്ന് പോയി ഇന്ദു. ഇത്രമേൽ ആർത്തിയാണോ ഇയാൾക്ക് തന്നോട്? അറിയാതെ ആ ഭാവമാറ്റം നോക്കി നിന്നുപോയി അവൾ. ഞാൻ തരാം, 5 അല്ല 10 വേണമെങ്കിലും തരാം. പകരം നിന്നെ മാത്രം മതി എനിക്ക്, അത്രയ്ക്ക് കൊതിയുണ്ട്. വേഗം അകത്ത് കയറി വാ നീ. ആവേശത്തോടെ അയാൾ വീട്ടിനുള്ളിൽ പാഞ്ഞു. അത് കണ്ട് അല്പം അറച്ചു നിന്ന ശേഷം പിന്നാലെ പതിയെ ഇന്ദുവും. ബാലചന്ദ്രൻ ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നെഞ്ചിരി അല്പം കൂടിയ പോലെ തോന്നി അവൾക്ക്. ഈ അണിഞ്ഞൊരുങ്ങൾ ഒരു വെറും അലങ്കാരം മാത്രമാണ്, അതൊക്കെ ഊരി മാറ്റി മാറ്റി വന്ന് ഈ ബെഡിലേക്ക് ഇരിക്കു ചക്കരേ. ആവേശത്തോടെ ബാലചന്ദ്രൻ ഇന്ദുവിൻ്റെ സാരിയിൽ കടന്നു പിടിച്ചുകൊണ്ട് അഴിക്കാൻ ശ്രമിച്ചെങ്കിലും വേഗത്തിൽ കുതിരി മാറി അവൾ. അത് കണ്ടിട്ട് അയാളുടെ നെറ്റി ചുളിയവേ ചെറിയ നാണത്തോടെ ചുമലിലേക്ക് ചാരി അവൾ. സാർ ക്ഷമിക്കണം, ഏട്ടൻ കിടപ്പിലായി പിന്നെ എനിക്ക് ഇങ്ങനെയൊരു അനുഭവമില്ല. ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു ചളിപ്പതാം. ആ ഹാ, അതൊക്കെ നമുക്ക് മാറ്റാം. നീ മടിക്കാതെ അതൊക്കെ അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് എങ്ങ് അടുത്ത് വന്നിരിക്കും. പിന്നെ ഊരുമ്പോൾ എല്ലാം അങ്ങ് ഊരിക്കോളം കേട്ടോ. ബാലചന്ദ്രൻ വീണ്ടും ആവേശത്തിലായിരുന്നു. അത് എനിക്ക് നാണമാണ് സാർ. അത് സാർ ചെയ്യും, എന്നിട്ട് ഞാൻ ചെയ്യാം. നാണത്തുള്ളിലുള്ള ഇന്ദുവിൻ്റെ ആ മറുപടി കേൾക്കവേ ഒട്ടും അമാന്തിക്കാതെ ചാടി എന്നിട്ട് ഷർട്ട് ഉടുത്തിരുന്ന ലുങ്കി അടിവസ്ത്രങ്ങളെല്ലാം ക്ഷണം നേരം വലിച്ചൊരു കളഞ്ഞു. പൂർണ്ണ നട്ടിനെ അവൾക്ക് മുന്നിൽ നിന്നു ബാലചന്ദ്രൻ, എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അത് കണ്ട മാത്രം കണ്ണു പൊത്തിക്കൊണ്ട് തിരിഞ്ഞു ഇന്ദു. ദേ ഇങ്ങോട്ട് നോക്ക് മോളെ, ഇപ്പോൾ നിൻ്റെ നാണം മാറിയോ? ഇങ്ങോട്ട് നോക്ക്. തിരിഞ്ഞു നിന്ന ഇന്ദുവിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുവാൻ ബാലചന്ദ്രൻ നടത്തിയ ശ്രമം വീണ്ടും പാഴായി. അവൾ മിഴിൽ പൂട്ടി തന്നെ നിന്നു. അതോടെ അയാൾ ചെറിയ നിരാശ നിറച്ചു. സാർ ആ ലുങ്കിയൊന്നും ഉടുത്തേ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? ലുങ്കിയൊന്നും വേണ്ട, നീ പറയേ. അക്ഷമനുള്ള അയാളുടെ മറുപടി കേൾക്കി പതിയെ തല താഴ്ത്തിക്കൊണ്ട് തന്നെ ജനലിലേക്ക് ചെന്ന് തുറന്നിട്ടുന്ന പാളികൾ പുറത്തേക്ക് നോക്കിയിരുന്നു. എല്ലാം ക്ലിയറായി കിട്ടിയോ മഞ്ഞ?
ഓ ചേച്ചി, എല്ലാം വ്യക്തമായി തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യം പുറത്തുനിന്നുള്ള മറുപടിയും കേട്ട് ഒരു നിമിഷം നടുങ്ങിപ്പോയാൾ. ബാലചന്ദ്രൻ, ആരാ ആരാ പുറത്ത്? വിപ്രാളത്തിൽ നിന്ന് ലുങ്കി വാരിയെടുത്തു ഉടുത്തുകൊണ്ട് അയാൾ ജനലിൽ പാഞ്ഞു വന്നു. അപ്പോഴേക്കും പുറത്ത് ജനലിൽ ഒരു മുഖം തെളിഞ്ഞു. 30 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ. ആരാ ആരടാ നീ? ഇന്ദു. ഇവനേതാ? എന്തിനാ ഇവൻ ഇവിടെ? ദേഷ്യവും ഭയം എല്ലാം കൂടി കലരുമ്പോൾ ബാലചന്ദ്രൻ്റെ ഒച്ച ഇടറുന്നുണ്ടായിരുന്നു. ഇവൻ്റെ മുഖം അറിയില്ലെങ്കിലും ശബ്ദം സാറിന് നല്ല ഓർമ്മയുണ്ടാവും. ഇന്നലെ രാത്രി വിളിച്ചില്ലേ ആരോ തന്നിരുന്ന ഒരു നമ്പറിലേക്ക് ഒരു ബ്രോക്കറെ? പീസിനെ കിട്ടിയിട്ടുണ്ട്. ബിസിനസ്സുകാരനായ കൂട്ടുകാർ കൂടി പങ്കുവയ്ക്കാൻ പറ്റിയൊരു പ്രൈവസി ആയ റൂമും വേണമെന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ ആക്കി തിരികെ വിളിച്ചപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ഇവനോട് പറഞ്ഞു. പറ്റിയ പാർട്ടിയെങ്കിൽ പറയേ, പീസിനെ കൂടി കൊടുത്ത് ഇവനും ഷെയർ കൊടുക്കാമെന്ന്. ഒപ്പം കസ്റ്റമേഴ്സിനെ കാണിക്കാൻ എൻ്റെ ഫോട്ടോ ഇവൻ അയച്ചു കൊടുത്തു. ഓർമ്മയുണ്ടോ സാറിന് അതൊക്കെ? ആ ചോദ്യം കേട്ട് നടുങ്ങി തരിച്ചു വിപാളിചന്ദ്രൻ. ചേട്ടാ, എന്നോട് ക്ഷമിക്കുക. ഈ ഇന്ദു ചേച്ചിയെ പണ്ട് തൊട്ട് എനിക്കറിയാം. ഞങ്ങൾ അയൽക്കാരായിരുന്നു. അമ്മയില്ലാതെ എനിക്ക് കുറേ എണ്ണം തന്നിട്ടുള്ള കയ്യത്. ഞാൻ ഉടായ്പ കാണിച്ച് നടക്കുന്നവനാണ്. പക്ഷേ ഈ ചേച്ചിയെ അധികം ഞാൻ കൂട്ടു നിൽക്കില്ല. എല്ലാം കേട്ട് വെള്ളേറി വിളത്ത് നിന്ന ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് ചെന്നിരുന്നു. ഗതികേട് കണ്ട സാറെ, ഞാൻ എൻ്റെ ഏട്ടനൊന്ന് എഴുന്നേറ്റ് നടന്നു കാണാനുള്ള കൊതി കൊണ്ട് ഇന്ന് രാത്രി ഇവൻ വിളിച്ചപ്പോൾ പരിചയമില്ലാത്ത നമ്പർ കണ്ടിട്ട് ഞാൻ കോൾ എടുത്തില്ല. രാവിലെയാണ് വാട്സപ്പിൽ ഇവൻ അയച്ച മെസ്സേജുകൾ കണ്ടത്. സത്യത്തിൽ വല്ലാതെ നടുങ്ങിപ്പോയി ഞാൻ. താൻ എന്നെ ചതിക്കാൻ നോക്കുമായിരുന്നല്ലേ. ചുരുങ്ങിയ സമയത്തിൽ തന്നെ പറ്റി മുന്നേ വഴി ഞാനെന്ന് അന്വേഷിച്ചു. ഗൾഫിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന എത്രയോ പെൺകുട്ടികളാണ് താൻ. അവരെ കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ സമ്പാദ്യം അല്ലടാ താനിപ്പോൾ അനുഭവിക്കണേ. ഇന്ദുവിൻ്റെ ഓരോ വാക്കും ബാലചന്ദ്രൻ കാതിൽ തുളഞ്ഞു കയറി. നഷ്ടപ്പെട്ട മനോബലം ക്ഷണനേരം കൊണ്ട് തിരിച്ചു പിടിച്ചു. എനിക്ക് നിങ്ങൾ 10 ലക്ഷം രൂപ തരണം. തന്നില്ലെങ്കിൽ ഉടുതണയില്ല നൃത്തം വയ്ക്കുന്ന നിങ്ങളുടെ ഫോട്ടോ ഈ നാട് മുഴുവൻ കാണിക്കും ഞാൻ. ഇത്തവണ ബാലചന്ദ്രൻ ശരിക്കും നടുങ്ങിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ താൻ ജീവിച്ചിരിക്കാൻ അർത്ഥമില്ല. നോക്കി ഇന്ദു, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. ഞാൻ ആരാണെന്ന് അറിയില്ല നിനക്ക്. ഭീഷണിയാണെങ്കിൽ ആരംഭിച്ചതാണെങ്കിൽ പാറ പോലെ ഉറച്ചു വന്ന ഇന്ദുവിൻ്റെ മുന്നിൽ ഒടുവിൽ കീഴടങ്ങി ഉണ്ട്. കാശ് തരാം നാളെ തന്നെ. പക്ഷേ ആ വീഡിയോ ഡിലീറ്റ് ആണ്, വേറെ ആരും കാണരുത്. അറിയാലോ ആരെങ്കിലും അത് കണ്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമില്ല. അതുപോലെ ഇനി എന്നെ കാശിൻ്റെ കാര്യത്തിൽ നീ ബ്ലാക്ക് മെയിലും ചെയ്യരുത്. ഇല്ല സാറേ, ഈ കാര്യം ആരും അറിയില്ല. ഞാൻ ഇനി ഇതും പറഞ്ഞ സാറിന് ശല്യം ചെയ്യില്ല. 10-5 ലക്ഷം സാർ കാണിച്ച രണ്ട് തരത്തിലുള്ള ശിക്ഷയാണ്. ബാക്കി 5 എൻ്റെ വസ്തു വിറ്റിട്ടായാലും ഞാൻ തിരികെ തരും. ഇത് ഇന്ദുവിൻ്റെ വാക്കാണ്. ആ ഉറച്ച സ്വരത്തിന് മുന്നിൽ ഇളബിനായി തലകുമ്പിട്ടിരുന്നു ബാലചന്ദ്രൻ. അപ്പോൾ നാളെ കാണാം സാറേ. പുച്ഛത്തോടെ ബാലചന്ദ്രൻ ഒന്ന് നോക്കി പതിയെ മുറിയുടെ പുറത്തേക്ക് നടന്നു. ഇന്ദു വാതിക്കൽ എത്തിയതും ഒന്ന് തിരിഞ്ഞോവൾ. സാറേ, മനുഷ്യരുടെ ഗതികേട് വിറ്റ് കാശാക്കാൻ നോക്കരുത്. സാറിനുമില്ല ഒരു വ്യക്തിത്വം. പുച്ഛം തോന്നുന്നു സ്വയം. വെറുപ്പോടെ അവൾ നോക്കുമ്പോൾ ഇളബിനെ തലതാഴ്ത്തി നിന്നു ബാലചന്ദ്രൻ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ. ഞാൻ അങ്ങോട്ട്
അങ്ങോട്ട്.